ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലിപ്പിഡ് മെറ്റബോളിസത്തിൻ്റെ പാർട്ട് ത്രീ ആണ് ഇനി പറയാൻ പോകുന്നത്. പാർട്ട് വണ്ണിൽ ഓവറോൾ ലിപ്പിഡ് മെറ്റബോളിസം ആൻഡ് ഇൻട്രൊഡക്ടറി പോർഷൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ട് ടുവിൽ ബീറ്റ ഓക്സിഡേഷൻ ആണ്. ആൻഡ് ദിസ് ഈസ് പാർട്ട് ത്രീ, ഫാറ്റി ആസിഡ് സിന്തസിസ് ആണ് പറയുന്നത്. ഡിനോവോ സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈം കോംപ്ലക്സ് ആണ് ഫാറ്റി ആസിഡ് സിന്തേസ്, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് ഫാസ് അല്ലെങ്കിൽ FAS എന്ന് പറയും. അപ്പോൾ ഇനി ഫാറ്റി ആസിഡ് സിന്തസിസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫാറ്റി ആസിഡ് സിന്തസിസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഡിനോവോ പാറ്റേണിലാണ്. ഡിനോവോ എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്ത് വലിയൊരു കോംപ്ലക്സ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റി ആസിഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫാറ്റി ആസിഡ് സിന്തസിസ് മെയിനായിട്ട് നടക്കുന്ന ലൊക്കേഷൻസ് ആണ് ലിവർ, കിഡ്നി, അഡിപ്പോസ് ടിഷ്യൂസ് ആൻഡ് ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻസ്. ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ്, ഫീഡ് ചെയ്യുന്ന മാമറി ഗ്ലാൻസിലാണ് മെയിനായിട്ട് സിന്തസിസ് നടക്കുന്നത്. ദെൻ ഈ ഫാറ്റി ആസിഡ് സിന്തസിസിൽ നമുക്ക് ഒത്തിരി കോംപ്ലക്സ് എൻസൈംസും സിമ്പിൾ എൻസൈംസും എല്ലാം ആവശ്യമുണ്ട്. ഒത്തിരി എൻസൈംസ് ആവശ്യമുണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ, സാധാരണ എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും പോലെ. അപ്പോൾ ഈ ഒരു ഫാറ്റി ആസിഡ് സിന്തസിസിന് വേണ്ട എൻസൈംസ് എല്ലാം ഇരിക്കുന്നത് സൈറ്റോസോമൽ ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ സൈറ്റോസോളിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റോപ്ലാസത്തിലെ ലിക്വിഡ് ഫേസിലാണ് ഇതിന് വേണ്ട ഇമ്പോർട്ടൻ്റ് എൻസൈംസ് എല്ലാം ഇരിക്കുന്നത്. അതിൽ തന്നെ ഈ ഫാറ്റി ആസിഡ് സിന്തസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈം സിസ്റ്റമാണ് ഫാറ്റി ആസിഡ് സിന്തേസ് എന്ന് പറയുന്നത്. ഒത്തിരി എൻസൈംസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയ കോംപ്ലക്സ് ആണ് ഫാറ്റി ആസിഡ് സിന്തേസ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മേജർ ഫാറ്റി ആസിഡ്, ഡിനോവോ പ്രോസസ്സിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മേജർ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പാൽമിറ്റിക് ആസിഡാണ്. ഈ പാൽമിറ്റിക് ആസിഡ് 16 കാർബണാറ്റം ഉള്ള ഒരു വലിയ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് തന്നെയാണ്. ഈ പാൽമിറ്റിക് ആസിഡിൻ്റെ ആ ഒരു സിന്തസിസും ഒക്കുറിയുന്നത് നടക്കുന്നത് ലിവർ, അഡിപ്പോസ് ടിഷ്യൂസ്, കിഡ്നി, ബ്രെയിൻ ആൻഡ് ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻസിൽ തന്നെയാണ്. അപ്പോൾ പാൽമിറ്റിക് ആസിഡ് 16 കാർബണാറ്റം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 16 കാർബണാറ്റവും സിന്തസൈസ് ചെയ്യണ്ടേ, നമുക്ക് ഇതിങ്ങനെ കാർബണാറ്റംസ് ആഡ് ചെയ്യണ്ടേ. ഈ വരുന്ന കാർബണിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് ഈസ് അസറ്റൈൽ കോ എ തന്നെയാണ്. ഇനി നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് നോക്കാം. 3 സ്റ്റേജ് ആയിട്ടാണ് ഫാറ്റി ആസിഡ് സിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽ കോ എ ആൻഡ് NADPH. സെക്കൻഡ് സ്റ്റേജ് ഈസ് കൺവേർഷൻ ഓഫ് അസറ്റൈൽ കോ എ ടു മെലനോയിൽ കോ എ. ദെൻ തേർഡ് സ്റ്റേജ് ഈസ് റിയാക്ഷൻസ് ഓഫ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്. അപ്പോൾ ലാസ്റ്റാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് വരുന്നത്. ഫാറ്റി ആസിഡ് സിന്തേസിൻ്റെ ഹെൽപ്പോട് കൂടിയുള്ള ബാക്കി പ്രോസസ്സ് വരുന്നത് തേർഡ് സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽ കോ എ ആൻഡ് NADPH. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡിനോവോ സിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രിക്കേഴ്സർ ആയിട്ട് വരുന്നത് അസറ്റൈൽ കോ എ തന്നെയാണ്. ഈ അസറ്റൈൽ കോ എ മൈറ്റോകോൺഡ്രിയയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ്, ഫാറ്റി ആസിഡ്. നമ്മൾ ഫാറ്റി ആസിഡ് ബീറ്റ ഓക്സിഡേഷൻ പറഞ്ഞപ്പോഴും അസറ്റൈൽ കോ എ ഫോം ചെയ്ത കാര്യം പറഞ്ഞു. അതുപോലെ അമിനോ ആസിഡ് അല്ലെങ്കിൽ കീറ്റോൺ ബോഡീസിൻ്റെ കാർബൺ സ്കെലറ്റൺ ഡീഗ്രഡേഷൻ വഴി, ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ എല്ലാം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് അസറ്റൈൽ കോ എയാണ്. അപ്പോൾ ഏതൊക്കെ വഴിയിലൂടെയാണ് അസറ്റൈൽ കോ എ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്? ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ്, ഫാറ്റി ആസിഡ്, അതുപോലെ അമിനോ ആസിഡ് ആൻഡ് കീറ്റോൺ ബോഡീസിൻ്റെ ഡീഗ്രഡേഷനിൽ. ഈ 3 പ്രോസസ്സിലൂടെയാണ് മെയിനായിട്ട് അസറ്റൈൽ കോ എ നമുക്ക് കിട്ടുന്നത്. ഈ അസറ്റൈൽ കോ എ എന്ന് പറയുന്നത് കാര്യം മൈറ്റോകോൺഡ്രിയയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രെയിനിൽ ഇത് ഇൻപെർമിയബിൾ ആണ്. മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ അസറ്റൈൽ കോയയ്ക്ക് പറ്റില്ല. ഈ സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് ബീറ്റ ഓക്സിഡേഷനിൽ വന്നിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഷട്ടിൽ സിസ്റ്റവും കാരിയർ പ്രോട്ടീൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് മറ്റേ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വരുന്നത്. ഈ അസറ്റൈൽ കോയ മൈറ്റോകോൺഡ്രിയയിൽ നിന്ന് കടന്നു വന്ന് സൈറ്റോസോളിൽ എത്തിയാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതിന് അത്യാവശ്യമായിട്ടുള്ള എൻസൈംസ് എല്ലാവരും ഇരിക്കുന്നത് സൈറ്റോസോളിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സൈറ്റോസോളിലേക്ക് അസറ്റൈൽ കോയ എത്തിക്കുന്നതിന് മുന്നേ കുറച്ച് ചേഞ്ചസ് അതിന് വരുത്തും. ഇത് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ്. ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്സാലോ അസറ്റേറ്റിൻ്റെ സഹായത്തോടുകൂടി ഈ അസറ്റൈൽ കോയ കണ്ടൻസ് ചെയ്ത് സിട്രേറ്റ് ആക്കി മാറ്റും. ഈ സിട്രേറ്റിന് ഈസി ആയിട്ട് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ കടക്കാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ ഇവരെ കടത്തിവിടാനായിട്ട് മറ്റൊരു ഹെൽപ്പറുണ്ട്. ആ ആളാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് ട്രാൻസ്പോർട്ടർ. ഈ ഒരു ട്രാൻസ്പോർട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഈ കണ്ടൻസ് ചെയ്ത സിട്രേറ്റിനെ സൈറ്റോസോളിലേക്ക് എത്തിക്കും. ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്.
അങ്ങനെ അസറ്റൈൽ കോയെ ഓക്സാലോ അസറ്റേറ്റിന്റെ കൂട്ടുപിടിച്ച് സൈറ്റസോളിലെത്തും. ഇനി ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിനവിടെ ഒരു എൻസൈം ഉണ്ട്, ATP സിട്രേറ്റ് ലൈസ്. ഈ എൻസൈം ഈ കൂട്ടുകൂടി വന്ന അസറ്റൈൽ കോയേനെയും ഓക്സാലോ അസറ്റേറ്റിനെയും സെപ്പറേറ്റ് ചെയ്യും. അസറ്റൈൽ കോയെ ദെൻ ഫെർദർ നമുക്ക് ഫാറ്റി ആസിഡ് സിന്തസിസിൽ ആവശ്യമുണ്ട്. ഓക്സാലോ അസറ്റേറ്റ് ഇപ്പൊ നമുക്ക് അവിടെ ആവശ്യമില്ല. സൈറ്റസോളിൽ ഓക്സാലോ അസറ്റേറ്റ് അങ്ങനെ ഇട്ടിട്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഓക്സാലോ അസറ്റേറ്റിനെ മാലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ മാലേറ്റിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ മാലിക് എൻസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ ഒരു പ്രോസസ്സിൽ ഓക്സാലോ അസറ്റേറ്റിൽ നിന്നും പൈറുവേറ്റ് ആയിട്ട് ആ കൺവേർഷനിൽ നമുക്ക് NADPH കാർബൺ ഡൈ ഓക്സൈഡും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന്റെ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ ഹെഡിംഗ് എന്ന് പറയുന്നത് തന്നെ പ്രൊഡക്ഷൻ ഓഫ് അസറ്റൈൽ കോയ ആൻഡ് NADPH എന്നായിരുന്നു. അപ്പോൾ നമുക്ക് അസറ്റൈൽ കോയെ സൈറ്റസോളിൽ എത്തിച്ചു കഴിഞ്ഞു, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ഈ ഒരു ഓക്സാലോ അസറ്റേറ്റിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിലൂടെ NADPH നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയാണുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റേജ് വണ്ണിന്റെ ഓവറോൾ ഒരു പിക്ചറാണിത്. നിങ്ങൾ നോക്കുക, മൈറ്റോകോൺഡ്രിയയിൽ കിടന്ന അസറ്റൈൽ കോയയ്ക്ക് നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓക്സാലോ അസറ്റേറ്റിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് സിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ സിട്രേറ്റിന് ഈസി ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ എത്താൻ പറ്റും. സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിയുമ്പോൾ സിട്രേറ്റ് തിരിച്ച് അസറ്റൈൽ കോയയും ഓക്സാലോ അസറ്റേറ്റ് ആവുന്നു. ഓക്സാലോ അസറ്റേറ്റിൽ നിന്ന് മാലേറ്റ്, മാലേറ്റിൽ നിന്ന് പൈറുവേറ്റ്. ഇവിടെയാണ് നമുക്ക് NADPH ഫോം ചെയ്യുന്നത്. ഈ പൈറുവേറ്റ് തിരിച്ച് മൈറ്റോകോൺഡ്രിയയിലേക്ക് പോകും. ഈ പൈറുവേറ്റിൽ നിന്നാണ് നമുക്ക് ആദ്യം ഈ അസറ്റൈൽ കോയയുടെ കൂടെ കമ്പൈൻ ചെയ്യാൻ ഒരു ഓക്സാലോ അസറ്റേറ്റ് കിട്ടില്ലേ, ഈ ഓക്സാലോ അസറ്റേറ്റ് ഫോം ചെയ്തത് പൈറുവേറ്റിൽ നിന്നാണ്. അപ്പോൾ അതൊരു സൈക്ലിക് പ്രോസസ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഇതും കൂടെ മൈൻഡിൽ വെക്കുക. ഈ ഓക്സാലോ അസറ്റേറ്റ് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട. നമുക്ക് പൈറുവേറ്റ് പല പ്രോസസ്സിലും നമുക്ക് ബോഡിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൈറുവേറ്റിൽ നിന്നാണ് ഓക്സാലോ അസറ്റേറ്റ് ഫോം ചെയ്തത്. അതും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. അടുത്ത സ്റ്റേജാണ് ഫോർമേഷൻ ഓഫ് മലനൈൽ കോയ. അസറ്റൈൽ കോയയ്ക്ക് കാർബോക്സിലേഷൻ സംഭവിക്കുമ്പോഴാണ് മലനൈൽ കോയ ഫോം ചെയ്യുന്നത്. ഈ ഒരു കാർബോക്സിലേഷൻ പ്രോസസ്സ് ഡീൽ ചെയ്യുന്ന എൻസൈം ആണ് അസറ്റൈൽ കോയ കാർബോക്സിലേസ്. ഈ അസറ്റൈൽ കോയ കാർബോക്സിലേസിന് ATPയും അതുപോലെ തന്നെ ബയോട്ടിനും ആവശ്യമുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ നോക്കുക. അസറ്റൈൽ കോയെ മലനൈൽ കോയയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. അതിന് മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം അസറ്റൈൽ കോയ കാർബോക്സിലേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ATP ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ATPയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ റിലീസ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്തിട്ടാണ് ഈ ബയോട്ടിൻ കാർബോക്സിലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. മീൻസ് ATP നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്തു, പിന്നെ ഒരാളും കൂടെ നമുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു, അതാണ് ബയോട്ടിൻ. ബയോട്ടിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് ഈ കാർബോക്സിലേഷന് വേണ്ട COO ഗ്രൂപ്പിനെ കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ COO ഗ്രൂപ്പ് പോകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റേജ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ് റിയാക്ഷൻസ് ഓഫ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിനെയാണ് ഷോർട്ടായിട്ട് നമ്മൾ FAS അല്ലെങ്കിൽ FAS കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതൊരു മൾട്ടി ഫങ്ഷണൽ എൻസൈം ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു കോംപ്ലക്സിൽ തന്നെ നമുക്ക് ഒത്തിരി എൻസൈമാറ്റിക് റിയാക്ഷൻസ് നടത്താൻ പറ്റും, അതിനുള്ള എബിലിറ്റി ഉണ്ട്. ഇൻ യൂക്കാരിയോട്ടിക് സെൽസ്, യൂക്കാരിയോട്സിൽ നോക്കുകയാണെങ്കിൽ ഫാറ്റി ആസിഡ് സിന്തേസ് എന്ന് പറയുന്നത് ഒരു ഡൈമറാണ്. ഡൈമർ എന്ന് പറഞ്ഞാൽ രണ്ട് ഐഡന്റിക്കൽ യൂണിറ്റ് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറായിട്ടാണ് യൂക്കാരിയോട്ടിൽ ഫാറ്റി ആസിഡ് സിന്തേസ് ഇരിക്കുന്നത്. ഈ ഡൈമറിൽ ഈച്ച് മോണോമറിനകത്ത് ഓരോ മോണോമറിലും 7 ഡിഫറൻറ്റ് എൻസൈംസും അതുപോലെ തന്നെ അസൈൽ കരിയർ പ്രോട്ടീനും ഉണ്ട്. ACP എന്ന് പറയും, അസൈൽ കരിയർ പ്രോട്ടീനുണ്ട്. ഈ അസൈൽ കരിയർ പ്രോട്ടീൻ 4-ഫോസ്ഫോപാൻതിതീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് ബൗണ്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ACP എന്ന് പറയുന്ന കോമ്പൗണ്ടും ഈ പറഞ്ഞ കോമ്പൗണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ കോംപ്ലക്സിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫാറ്റി ആസിഡ് സിന്തേസ് എന്ന് പറയുന്നത് 7 റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു വലിയ കോംപ്ലക്സ് ആണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫാറ്റി ആസിഡ് സിന്തേസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ഫാറ്റി ആസിഡ് സിന്തേസിന്റെ ലുക്കിന്റെ കാര്യമാണ്. ഒരു ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിനെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് ഒരുപോലുള്ള മോണോമറിക് സ്ട്രക്ചർ ആണുള്ളത് എന്നുള്ളത് പറഞ്ഞു. അതിലൊരു മോണോമറിനകത്ത് 7 എൻസൈമും ഒരു കരിയർ പ്രോട്ടീനും അതുപോലെ അതുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മോണോമറും ഐഡന്റിക്കൽ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഒരു മോണോമറിൽ എന്തൊക്കെ എവിടെയൊക്കെ ഇരിപ്പുണ്ടോ അതേ സാധനം അങ്ങനെ തന്നെ മറ്റേ മോണോമറിലും ഉണ്ടാവും. ഈ രണ്ട് മോണോമറും കൂടെ ഒരുമിച്ചിരിക്കുന്നതാണ് ഫാറ്റി ആസിഡ് സിന്തേസിന്റെ ഡൈമറിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ പറഞ്ഞത് അവരുടെ ലുക്കിന്റെ കാര്യമാണ്. ഇനി പറയുന്നത് ഇവരുടെ വർക്കിന്റെ കാര്യമാണ്. ഓക്കെ,
അപ്പൊ ഇനി പറയുന്നത് അവരുടെ മൂന്ന് ഡൊമൈൻസിനെ പറ്റിയിട്ടാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ആ ഒരു സ്ട്രക്ചർ അല്ല, അവരുടെ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ ഗ്രൂപ്പാണ്. എന്ന് വെച്ചാൽ ഇവരുടെ എൻറ്റയർ ബോഡിയിൽ, ആ എൻറ്റയർ സ്ട്രക്ചറിൽ ഏറ്റവും ഫങ്ഷണൽ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ഈ ഫാറ്റി ആസിഡ് സിന്തേസിൽ മൂന്ന് ഡൊമൈൻസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഡൊമൈനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഡൊമൈൻ്റെ പേരാണ് കണ്ടൻസിങ് യൂണിറ്റ്. ഈ ആദ്യത്തെ ഡൊമൈനിലാണ് ഈ ഫാറ്റി ആസിഡ് സിന്തേസ് എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അത് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലവും ഈ ഫസ്റ്റ് ഡൊമൈനിൽ തന്നെയാണ്. അപ്പൊ നമ്മളൊരു ഏഴ് എൻസൈമിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഏഴ് എൻസൈമില് മൂന്ന് എൻസൈമും ഈ ഫസ്റ്റ് ഡൊമൈനിലാണ് ഇരിക്കുന്നത്. അതിൽ ആദ്യത്തെ എൻസൈമാണ് ബീറ്റ കീറ്റോ അസൈൽ സിന്തേസ്. ഈ എൻസൈമിന്റെ മറ്റൊരു പേരാണ് കണ്ടൻസിങ് എൻസൈം, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് സിഇ എന്ന് പറയും. ഈ ഒരു എൻസൈമിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഫസ്റ്റ് ഡൊമൈനിനെ കണ്ടൻസിങ് യൂണിറ്റ് എന്നും പറയുന്നത്. ദെൻ സെക്കൻഡ് എൻസൈമാണ് അസറ്റൈൽ ട്രാൻസ്ഫറേസ്, ഷോർട്ട് എ ടി. ദെൻ മൂന്നാമത്തെ എൻസൈം മലനോയിൽ ട്രാൻസ് അസൈലേസ്, ഷോർട്ട് എം ടി എന്ന് പറയും. അപ്പോൾ ഈ മൂന്ന് പേരും ഫസ്റ്റ് ഡൊമൈനിലാണ് ഇരിക്കുന്നത്. ഈ ഡൊമൈൻ കണ്ടൻസിങ് യൂണിറ്റ് ആണ്. ഇവിടെയാണ് ഫാറ്റി ആസിഡ് സിന്തേസിന്റെ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലം. ഇത്ര മനസ്സിലായല്ലോ. അടുത്തത് നമ്മുടെ സെക്കൻഡ് ഡൊമൈൻ. സെക്കൻഡ് ഡൊമൈൻ്റെ പേരാണ് റിഡക്ഷൻ യൂണിറ്റ്. ആദ്യത്തെ ഡൊമൈൻ്റെ പേര് കണ്ടൻസിങ് യൂണിറ്റ്, സെക്കൻഡ് ഡൊമൈൻ്റെ പേര് റിഡക്ഷൻ യൂണിറ്റ് എന്നാണ്. ഈ സെക്കൻഡ് ഡൊമൈനിലാണ് അടുത്ത മൂന്ന് എൻസൈംസും അതുപോലെ തന്നെ അസൈൽ കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്ന ആ ഒരാളും ഇരിക്കുന്നത്. അതിൽ വരുന്ന ആദ്യത്തെ എൻസൈമാണ് ഡീഹൈഡ്രറ്റേസ്, ഷോർട്ടായിട്ട് ഡി എച്ച് എന്ന് പറയും. രണ്ടാമത്തെ എൻസൈമാണ് ഇനോയിൽ റിഡക്റ്റേസ്, ഷോർട്ട് ഇ ആർ. മൂന്നാമത്തെ എൻസൈമാണ് ബീറ്റ കീറ്റോ അസൈൽ റിഡക്റ്റേസ്, ഷോർട്ടായിട്ട് കെ ആർ എന്ന് പറയും. അതിൻ്റെ ഒപ്പം നമ്മുടെ എ സി പി എന്ന് പറയുന്ന ആളും ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഈ എ സി പി അസൈൽ കാരിയർ പ്രോട്ടീൻ്റെ കൂടെ എപ്പോഴും മറ്റൊരാളും കൂടെ ബൗണ്ട് ചെയ്തിരിപ്പുണ്ടെന്ന്. ആദ്യം പറഞ്ഞതാണ് ആ ആളാണ് ഫോസ്ഫോ പാൻറ്റത്തീൻ എന്ന് പറയുന്നത്. ഈ ഫോസ്ഫോ പാൻറ്റത്തീൻ ഈ എ സി പി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തയോ എസ്റ്റർ ലിങ്കേജ് കൊണ്ടാണ്. അപ്പോൾ ഇത് ഇത്രയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ സെക്കൻഡ് ഡൊമൈൻ ഉള്ളത്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് തേർഡ് ഡൊമൈൻ ആണ് റിലീസിംഗ് യൂണിറ്റ് എന്ന് പേരുള്ള ഡൊമൈൻ. ഈ റിലീസിംഗ് യൂണിറ്റ് നമ്മുടെ ആദ്യത്തെ രണ്ട് യൂണിറ്റിനെ പോലെയല്ല. ഫസ്റ്റ് രണ്ട് ഡൊമൈൻസിൽ നമ്മൾ പല എൻസൈംസിന്റെ പേരുകളൊക്കെ പറഞ്ഞിരുന്നു. ആറ് എൻസൈംസിന്റെ പേരാണ് നമ്മൾ ആദ്യത്തെ രണ്ട് ഡൊമൈനിലായിട്ട് പറഞ്ഞത്. ഈ എൻസൈംസ് എല്ലാം ഫാറ്റി ആസിഡ് സിന്തസിസിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ റിയാക്ഷൻസ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫാറ്റി ആസിഡ് സിന്തേസിനെ പറ്റിയിട്ട് മാത്രമാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് റിലീസിംഗ് ഫങ്ഷൻ ഉള്ള ആളാണ്. മൂന്നാമത്തെ ഡൊമൈനിലിരിക്കുന്ന ആ ഒരു ഏഴാമത്തെ എൻസൈം, സെവൻത്ത് എൻസൈമിൻ്റെ പേരാണ് തയോ എസ്ട്രേസ്, ഷോർട്ടായിട്ട് ടി ഇ, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ഡി അസൈലേസ്. ഈ ഒരു എൻസൈം ഇരിക്കുന്നത് ഈ തേർഡ് ഡൊമൈനിലാണ്. അപ്പോൾ നമ്മൾ ഏഴ് എൻസൈമിൻ്റെ പേരും ഈ മൂന്ന് ഡൊമൈനിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു എൻസൈം മാത്രമാണ് ഈ തേർഡ് ഡൊമൈനിൽ ഇരിക്കുന്നത്. ഈ ഒരു എൻസൈമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് വന്നിട്ടുള്ള ഫാറ്റി ആസിഡിൻ്റെ റിലീസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്തെടുക്കുന്ന മേജർ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പാൽമെറ്റിക് ആസിഡാണ് എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ മൂന്ന് ഡൊമൈനിൻ്റെ കാര്യവും മൂന്ന് ഡൊമൈനിലുള്ള എൻസൈംസിൻ്റെ മറ്റ് ആളുകളുടെ കാര്യവും പറഞ്ഞു. അതുപോലെ ഫാറ്റി ആസിഡ് സിന്തേസിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫാറ്റി ആസിഡ് സിന്തേസിൻ്റെ സ്ട്രക്ചറും അതിലെ ഡൊമൈൻസും അതുപോലെ ഓരോ ഡൊമൈനിലുള്ള എൻസൈംസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ എൻസൈംസ് ഫാറ്റി ആസിഡ് സിന്തസിസിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എന്താണ് ഫാറ്റി ആസിഡ് സിന്തേസിൽ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തുടക്കം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെപ്പാണ് അസറ്റൈൽ കോയെ മലനൈൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ്. കാർബോക്സിലേഷൻ വഴിയാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ അസറ്റൈൽ കോയെ ബാക്കി എല്ലാ അസറ്റൈൽ കോയെയും മലനൈൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുകയല്ല, ഒരു പോർഷൻ മാത്രമേ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള അസറ്റൈൽ കോയെ അസറ്റൈൽ എ സി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എ സി പി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മുടെ കരിയർ പ്രോട്ടീൻ ആണ് എ സി പി എന്ന് പറയുന്നത്. അസൈൽ കരിയർ പ്രോട്ടീൻ ആണ് എ സി പി. അപ്പോൾ ഇനി പറയുമ്പോഴല്ല എ സി പി എ സി പി എന്നേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് അസൈൽ കരിയർ പ്രോട്ടീൻ ആണ്. അപ്പോൾ അസറ്റൈൽ എ സി പി ഫോം ചെയ്യുന്നു, ദെൻ മലനൈൽ കോയിൽ നിന്നും മലനൈൽ എ സി പി ഫോം ചെയ്യുന്നു. ഇനി നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ആസിഡ് സിന്തേസിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്യാണ്. ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് അസറ്റോ അസറ്റൈൽ എ സി പി ഫോം ചെയ്യുന്നു. ഈ ഒരു സ്റ്റെപ്പാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇത് ഡീൽ ചെയ്യുന്ന എൻസൈം ഈസ് കണ്ടൻസിങ് എൻസൈം. നമ്മൾ കണ്ടൻസിങ് എൻസൈം നേരത്തെ പറഞ്ഞിരുന്നു
ketoacyl synthase aanu. Then adutha step reduction aanu. Reduction lode namukku undavuna byproduct is D3-hydroxybutyryl ACP. Adutathu dehydration ennu vacha water removal aanu. Water removal ude, dehydration lode namukku undavuna product is enoyl ACP allengil oru type of enoyl ACP aanu crotonoyl ACP ennu parayunna. Appo rendu venalum kodukkan ningalku onengil crotonoyl ACP nu kodukkam illengil simply enoyl ACP ennu namukku kodukkam. Appo adutathu reduction process aanu. Reduction il namukku kittunnathu butyryl ACP aanu. Appo ithrayum vare single step il namukku kittittulla product aanu ee naalu carbon ulla butyryl ACP. But namukku kittendathu endanu palmitic acid allengil palmitate aanu. Avarku 16 carbon undu. Appo endha sambhavikkaa nu vacha ee butyryl ACP veendum further ee condensation, reduction, dehydration, reduction ee oru step ilude 7 pravasham ee cycle lode ponam. Angane total 7 cycle kaiyumbodaanu finally namukku palmitic acid 16 carbon ulla palmitic acid namukku kittunnathu. ഇനി നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അസറ്റൈൽ കോയെ മെലനൈൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ്. ബട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് റിയാക്ഷൻ അറ്റ് എ ടൈം നടക്കുന്നതാണ്. ഫസ്റ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് 2A എന്ന് പറയുന്നത് അസറ്റൈൽ കോയെ ഈസ് കൺവേർട്ടഡ് ടു അസറ്റൈൽ എ സി പി. അതുപോലെ സ്റ്റെപ്പ് 2B രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ല രണ്ടാമത്തെ സ്റ്റെപ്പിൽ രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് മെലനൈൽ കോയെ മെലനൈൽ എ സി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഈ രണ്ട് സ്റ്റെപ്പ് പറയുന്നതിന് മുന്നേ നമ്മൾ മറ്റൊരു കാര്യം പറയണം. ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഫാറ്റി ആസിഡ് സിന്തേസ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊന്നല്ല ഫാറ്റി ആസിഡ് സിന്തേസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫാറ്റി ആസിഡ് സിന്തേസിൻ്റെ ഒരു കോർണറിലുള്ള ഒരു ഡൊമെയിൻ ആണ് നമ്മുടെ ഡൊമെയിൻ 1. ഡൊമെയിൻ 1 ഒരു പേരുണ്ടായിരുന്നു, കണ്ടൻസിങ് ഡൊമെയിൻ. അപ്പോൾ ആ കണ്ടൻസിങ് ഡൊമെയിനിൽ നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിരുന്നു, 3 എൻസൈം ഉണ്ട്. അതിലൊരു എൻസൈമിൻ്റെ പേര് കണ്ടൻസിങ് എൻസൈം എന്നായിരുന്നു. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം, എങ്കിലാണ് ഇനി പറയുന്ന റിയാക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 3 എൻസൈം ഉണ്ടായിരുന്നു, എ സി പി ഉണ്ടായിരുന്നു, എ സി പിയുടെ കൂടെ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി അപ്പം നമ്മൾ പറഞ്ഞത് അതിൻ്റെ പാർട്സ് ആണ്. ബട്ട് അതല്ലാതെ നമുക്ക് കണ്ടൻസിങ് ഡൊമൈനിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ് സിസ്റ്റീൻ. സിസ്റ്റീൻ ഒരു അമിനോ ആസിഡ് ആണ് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അമിനോ ആസിഡ് അപ്പോൾ എന്താണ് എടുത്ത് പറയാനെന്ന് വെച്ചാൽ, നമ്മൾ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫാറ്റി ആസിഡ് സിന്തേസിൻ്റെ സ്ട്രക്ചറൽ കാര്യങ്ങളൊക്കെയാണ്, ഡൊമൈൻ്റെ പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ആ പാർട്ടിൽ വരുന്നതല്ല സിസ്റ്റീൻ, അതൊരു അമിനോ ആസിഡ് ആണ്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളത് പറയാതിരുന്നത്. ബട്ട് ഇപ്പോൾ അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ സിസ്റ്റീൻ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ സ്ട്രക്ചർ. ഇനി നമുക്ക് സ്റ്റെപ്പ് 2A പറയാം. 2A തുടങ്ങുന്നത് അസറ്റൈൽ കോയയിലാണ്. അപ്പോൾ അസറ്റൈൽ കോയയിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കോയൻസൈം എയിൽ നിന്ന് അല്ലെങ്കിൽ കോ എയിൽ നിന്ന് അസറ്റൈൽ ഗ്രൂപ്പ് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്ത അസറ്റൈൽ ഗ്രൂപ്പ് വന്നിട്ട് നമ്മുടെ എ സി പിയിൽ, ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് എ സി പി എന്ന് വിചാരിക്കുക. ഈ എ സി പിയിൽ വന്നാണ് ആദ്യം ഇരിക്കുന്നത്, ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. പിന്നീട് ഈ എ സി പിക്ക് വേറെ പണിയുണ്ട്. അത് കാരണം ഈ എ സി പി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ അസറ്റൈൽ ഗ്രൂപ്പിനെ സിസ്റ്റീൻ്റെ കയ്യിലേക്ക് കൊടുക്കും. സേഫ് ആയിട്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റീൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഇതാണ് സ്റ്റെപ്പ് എയിൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് എ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ഈസ് അസറ്റൈൽ ട്രാൻസ് അസൈലേസ്, ഷോർട്ടായിട്ട് എ ടി എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റെപ്പ് 2A സംഭവിച്ചത് അസറ്റൈൽ ഗ്രൂപ്പിനെ സിസ്റ്റീനിലേക്ക് കൊടുത്ത ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, അസറ്റൈൽ എ സി പി അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എ സി പി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എ സി പിക്ക് വേറെ വർക്കുള്ളത് കൊണ്ട് എ സി പി തൽക്കാലം സിസ്റ്റീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയതാണ് അസറ്റൈൽ ഗ്രൂപ്പിനെ. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക, സ്റ്റെപ്പ് 2B. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ മലനൈൽ കോയിൽ നിന്ന് കോയൻസൈം എയിൽ നിന്ന് മലനൈൽ ഗ്രൂപ്പ് റിലീസ്ഡ് ആവുകയാണ്. ഈ റിലീസ്ഡ് ആയ മലനൈൽ ഗ്രൂപ്പ് വന്നിട്ട് ഈ എ സി പി ഇപ്പോൾ കാലിയായിട്ടിരിക്കുക, എ സി പിയിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ, സിസ്റ്റീനിൽ അസറ്റൈൽ ഗ്രൂപ്പ് ഇരിപ്പുണ്ട്, എ സി പിയിൽ മലനൈൽ ഗ്രൂപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ മലനൈൽ എ സി പി ഫോം ചെയ്തു. രണ്ടുപേരുടെയും കോയൻസൈം എ റിലീസ് ചെയ്ത കാര്യം മറക്കരുത്, മീൻസ് കോയൻസൈം എ അവരിൽ നിന്ന് ഉപേക്ഷിച്ചു പോയി, അത് മറക്കരുത്. അതാണ് ഈ സ്റ്റെപ്പിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 2B മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമീസ് മലനൈൽ ട്രാൻസ് അസൈലേസ് അല്ലെങ്കിൽ എം ടി. അപ്പോൾ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിച്ചത് അസറ്റൈൽ ഗ്രൂപ്പ് ആദ്യം എ സി പിയിൽ പോയിരിക്കുന്നു, എ സി പിക്ക് വേറെ പണിയുള്ളതുകൊണ്ട് എ സി പി അത് സിസ്റ്റീൻ ഏൽപ്പിച്ചിട്ട്
പുള്ളി പുള്ളിയുടെ പണിക്ക് പോകുന്നു. ദെൻ എ സി പി പോയി മലനേൽ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് വന്നേക്കാണ്. ഇത്രയാണ് സ്റ്റെപ്പ് ടുവിൽ നടക്കുന്നത്. ഇനി സ്റ്റെപ്പ് ത്രീയിലേക്ക് പോവാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലെ ഫുൾ പ്രോസസ്സ് അവിടെ അങ്ങ് തീരുകയോ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന മലനേൽ എ സി പി ഉണ്ടല്ലോ, എ സി പിയിലിരിക്കുന്ന ആ മലനേൽ ഗ്രൂപ്പ്, അതുപോലെ സിസ്റ്റീനിലിരിക്കുന്ന അസറ്റൈൽ ഗ്രൂപ്പില്ലേ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിസ്റ്റീനിലിരിക്കുന്ന അസറ്റൈൽ ഗ്രൂപ്പാണ് ഇത്, ഇതാണ് എ സി പിയിലിരിക്കുന്ന മലനേൽ ഗ്രൂപ്പ്. ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യും, അതാണ് ഇവിടെ സംഭവിക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ. ഇതിന് മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ആണ് നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടൻസിങ് എൻസൈം, മറ്റൊരു പേരാണ് കീറ്റോ അസൈൽ സിന്തേസ്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ പേരാണ് കണ്ടൻസേഷൻ. നമ്മളിതിന് മുന്നേ പറഞ്ഞില്ലേ കണ്ടൻസേഷൻ, റിഡക്ഷൻ, ഡീഹൈഡ്രേഷൻ, റിഡക്ഷൻ, അങ്ങനെ നാല് സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, സിസ്റ്റീൻ്റെ കയ്യിലിരിക്കുന്ന അസറ്റൈൽ ഗ്രൂപ്പും എ സി പിയുടെ കയ്യിലിരിക്കുന്ന മലനേൽ ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്തു. ഈ സിസ്റ്റീൻ എനിക്കിനി അസറ്റൈൽ ഗ്രൂപ്പിനെ വേണ്ട എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയി. എ സി പിയിൽ നിന്ന് മലനേൽ ഗ്രൂപ്പ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അസറ്റൈൽ ഗ്രൂപ്പും മലനേൽ ഗ്രൂപ്പും കൂടെ കമ്പൈൻ ചെയ്തു. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് അസറ്റോ അസറ്റൈൽ എ സി പി. അപ്പോൾ ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആയിട്ടുണ്ട്. ദെൻ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, റിഡക്ഷനാണ് അടുത്തത് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ റിഡക്ഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോം ചെയ്ത അസറ്റോ അസറ്റൈൽ എ സി പി ഉണ്ടല്ലോ, അതിനെ കീറ്റോ അസൈൽ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രൈൽ എ സി പി ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു റിഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എൻ എ ഡി പി എച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക. ആദ്യത്തെ എൻ എ ഡി പി എച്ച് യൂട്ടിലൈസേഷൻ വരുന്നത് സ്റ്റെപ്പ് ഫോറിലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ റിഡക്ഷൻ റിയാക്ഷനിലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തതാണ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ഡീഹൈഡ്രേഷന് യൂസ് ചെയ്യുന്ന എൻസൈം ഈസ് ഡീഹൈഡ്രേറ്റേസ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രൈൽ എ സി പി എ ഈനോയിൽ എ സി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് വാട്ടർ റിലീസ് ആവുന്നുണ്ട്. ഈ റിലീസ് ഓഫ് വാട്ടർ കൊണ്ട് ദാ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഈ സ്ട്രക്ചർ ഞാൻ എല്ലാ പ്രാവശ്യവും എടുത്തെടുത്ത് പറയുന്നില്ല, എനിക്ക് വിട്ടുപോകുന്നുണ്ട് സ്ട്രക്ചറിൽ ഓരോന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പം ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുള്ള സ്ട്രക്ചർ കൂടി ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ്, വീണ്ടും റിഡക്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈനോയിൽ എ സി പി എ നമ്മൾ റെഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഈനോയിൽ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം റെഡ്യൂസ് ചെയ്ത് ബ്യൂട്രൈൽ എ സി പി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ എൻ എ ഡി പി എച്ചിൻ്റെ യൂട്ടിലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്യുക. രണ്ടാമത്തെ എൻ എ ഡി പി എച്ച് നമ്മളിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞു. അങ്ങനെ നാല് കാർബണുള്ള ബ്യൂട്രൈൽ എ സി പി ഫോം ചെയ്ത് കഴിഞ്ഞു. ബട്ട് നമുക്ക് എന്താണ് വേണ്ടത്, പാൽമിറ്റിക് ആസിഡ് ആണ് വേണ്ടത്. അതിന് 16 കാർബൺ ഉണ്ട്. അപ്പോൾ ഈ 4 കാർബണിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഈ ഒരു സ്റ്റെപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും 6 തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ബ്യൂട്രൈൽ എ സി പി വീണ്ടും കണ്ടൻസേഷൻ, റിഡക്ഷൻ, ഡീഹൈഡ്രേഷൻ, റിഡക്ഷൻ, അങ്ങനെ ആ 4 സ്റ്റെപ്പും വീണ്ടും വീണ്ടും ഒരു 6 പ്രാവശ്യം കൂടെ അണ്ടർഗോ ചെയ്യും. സി സ്റ്റെപ്പ് 3, 4, 5, and 6 ഇത്രയും സ്റ്റെപ്പ് 6 പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ മൊത്തം 7 സൈക്കിളാണ് നടക്കുന്നത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, അസറ്റൈൽ കോയയിൽ നിന്ന് വന്നത് 2 കാർബൺ ഐറ്റംസ് മാത്രമാണ്, 2 കാർബൺ മാത്രമാണ്. ബാക്കി വരുന്നതെല്ലാം മലനേൽ കോയിലിൽ നിന്നാണ്. ഓരോ പ്രാവശ്യം മലനേൽ കോയിലിൽ നിന്നും ഓരോ സൈക്കിൾ കഴിയുമ്പോൾ 2 കാർബൺ വച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ 6 സൈക്കിള്, മൊത്തം 7 സൈക്കിള്, മൊത്തം 7 സൈക്കിള് കഴിയുമ്പോഴാണ് നമുക്ക് 16 കാർബൺ കിട്ടുന്നത്. ഒന്ന് കണക്ക് കൂട്ടി നോക്ക് അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ 7 സൈക്കിള് മൊത്തം കഴിയുമ്പോൾ, ഇങ്ങനെ 7 പ്രാവശ്യം ഈ ബ്യൂട്രൈൽ എ സി പി കറങ്ങി വന്ന് കഴിയുമ്പോഴാണ് ഫൈനലി നമുക്ക് ഈ പാൽമെറ്റിക് ആസിഡ് കിട്ടുന്നത്. ബട്ട് അപ്പോഴും എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാൽമെറ്റിക് ആസിഡ് അപ്പോഴും എ സി പി ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് അതിനെ റിലീസ് ചെയ്യണം. അതിനാണ് നമ്മുടെ മൂന്നാമത്തെ ഡൊമൈൻ, റിലീസിങ് ഡൊമൈൻ. ആ ഡൊമൈനിലാണ് നമ്മുടെ 7-ാമത്തെ എൻസൈം ഇരിക്കുന്നത്, തയോ എസ്ട്രേസ്. ഈ എൻസൈം വരും. ഈ എൻസൈം വന്നു കഴിയുമ്പോൾ ഈ പാൽമെറ്റിക് ആസിഡിനെ എ സി പിയിൽ നിന്നും റിലീസ് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഫാറ്റി ആസിഡ് സിന്തസിസിൽ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ അസറ്റൈൽ കോയിലിൽ നിന്നും മലനേൽ കോയിലിൽ നിന്നും പാൽമെറ്റിക് ആസിഡ് നമ്മൾ സിന്തസൈസ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ പാൽമെറ്റേറ്റ് സിന്തസിസ്, അല്ലെങ്കിൽ പാൽമെറ്റിക് ആസിഡ് സിന്തസിസിൻ്റെ ചെലവും വരവുമാണ് ഈ കാണിച്ചിരിക്കുന്നത്, സമ്മറി. അപ്പോൾ ചെലവ് നമുക്ക് ആദ്യം നോക്കാം. ഒരു പാൽമെറ്റേറ്റ്
ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെലവ് വരുന്നത് 8 അസറ്റൈൽ കോ എ 7 എ ടി പി 14 എൻ എ ഡി പി എച്ച് 14 എച്ച് പ്ലസ് അയൺ ബട്ട് വരവ് എന്താണ് ഒരു പാൽമിറ്റേറ്റ് 8 കോയൻസൈം എ 7 എ ഡി പി 7 ഫ്രീ ഫോസ്ഫേറ്റ് 6 വാട്ടർ മോളിക്യൂൾ ചെലവാണല്ലേ കൂടുതൽ സി 7 എ ടി പിയും പോയി 14 എൻ എ ഡി പി എച്ചും അവിടെ യൂട്ടിലൈസ് ചെയ്തു ബട്ട് നമുക്ക് പാൽമിറ്റേറ്റ് കിട്ടി പാൽമിറ്റേറ്റിന് നമുക്ക് ബോഡിയിൽ ഒത്തിരി യൂസസ് ഉണ്ട് അതൊക്കെ നമുക്ക് പറയാം അപ്പോൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാൽമിറ്റേറ്റ് 16 കാർബൺ ഉള്ള ഒരു വലിയ ഫാറ്റി ആസിഡാണ് ഇതിൽ 2 കാർബൺ മാത്രമേ നമുക്ക് അസറ്റൈൽ കോയിൽ നിന്ന് കിട്ടുന്നുള്ളൂ ഇല്ലേ സ്റ്റെപ്പ് 2 ഒന്ന് ആലോചിച്ച് നോക്കിയേ അസറ്റൈൽ കോയിൽ നിന്ന് നമുക്ക് 2 കാർബണാറ്റി കിട്ടുന്നുള്ളൂ ബാക്കി 14 മലനൈൽ കോയിൽ നിന്നാണ് കിട്ടുന്നത് ബട്ട് മലനൈൽ കോയെ ഉണ്ടാകുന്നത് അസറ്റൈൽ കോയിൽ നിന്ന് തന്നെയാണ് ഇതിലിപ്പോൾ നമ്മൾ പറയുന്നത് പാൽമിറ്റേറ്റിന്റെ സ്ട്രക്ചറിലെ കാര്യമാണ് ഓക്കെ അപ്പോൾ 2 അസറ്റൈൽ കോയിൽ നിന്നും 14 മലനൈൽ കോയിൽ നിന്നാണ് കിട്ടുന്നത് ഇനി നമുക്ക് റെഗുലേഷൻ ഓഫ് ഫാറ്റി ആസിഡ് സിന്തസിസ് നോക്കാം എവിടെയൊക്കെയാണ് ഫാറ്റി ആസിഡ് സിന്തസിസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഫാറ്റി ആസിഡ് സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് എൻസൈംസ് മെറ്റബോളൈറ്റ്സ് എൻ പ്രോഡക്ട്സ് ഹോർമോൺസ് ഡയറ്ററി മാനിപ്പുലേഷൻസ് ഇവരെല്ലാം ഈ ഫാറ്റി ആസിഡ് സിന്തസിസിനെ പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അപ്പോൾ ആദ്യത്തെ എൻസൈം നമുക്ക് നോക്കാം അസറ്റൈൽ കോയെ കാർബോക്സിലേസ് ഈ എൻസൈം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ അസറ്റൈൽ കോയെ മലനൈൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ഡീൽ ചെയ്യുന്ന എൻസൈമാണ് അസറ്റൈൽ കോയെ കാർബോക്സിലേസ് ഈ എൻസൈമാണ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ മീഡിയേറ്റ് ചെയ്യുന്നത് ഈ എൻസൈമിന് എന്ത് സംഭവിച്ചാൽ ഫാറ്റി ആസിഡ് സിന്തസിസ് സ്റ്റോപ്പ് ആവും എന്ന് നമുക്ക് നോക്കാം ഈ അസറ്റൈൽ കോയ കാർബോക്സിലേസ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോമായിട്ടിരിക്കുമ്പോൾ മോണോമറും അതുപോലെ ആക്റ്റീവ് ഫോമായിട്ടിരിക്കുമ്പോൾ പോളിമറിക് സ്ട്രക്ചറും ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ എൻസൈം പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കാം പോസിറ്റീവ് റെഗുലേഷൻ വരുന്നത് സിട്രേറ്റിൻ്റെ പ്രസൻസിലാണ് സിട്രേറ്റ് ഉണ്ടെങ്കിൽ ഈ എൻസൈമിൻ്റെ പോളിമറേഷൻ ഈസി ആയിട്ട് നടക്കും അപ്പോൾ ഇവർ പോളിമർ ആയാലാണ് ആക്റ്റീവ് ആവുള്ളൂ ആക്റ്റീവ് ആയാലാണ് ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുള്ളൂ അപ്പോൾ സിട്രേറ്റ് ഉണ്ടെങ്കിൽ ഫാറ്റി ആസിഡ് സിന്തസിസിൻ്റെ ലെവൽ കൂട്ടും ദെൻ ഇനി നെഗറ്റീവ് റെഗുലേഷൻ നോക്കാം അപ്പോൾ ഇവർ പോളിമർ ആയിട്ടായിരിക്കുമ്പോൾ മാത്രമാണ് ആക്റ്റീവ് ആവുള്ളൂ ബട്ട് ഇവരുടെ പോളിമറൈസേഷൻ ബ്ലോക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട് അവരാണ് പാൽമിറ്റോയിൽ കോയെ ആൻഡ് മലനൈൽ കോയെ ഇവർ രണ്ടുപേരും പ്രസൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ ഫാറ്റി ആസിഡ് സിന്തസിസ് സ്റ്റോപ്പ് ആവും മീൻസ് അല്ലെങ്കിൽ കുറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രണ്ടാളുകൾ നമ്മുടെ ഈ അസറ്റൈൽ കോയ കാർബോക്സിലേസ് എൻസൈമിൻ്റെ പോളിമറൈസേഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെഗുലേഷൻ ഓഫ് അസറ്റൈൽ കോയ കാർബോക്സിലേസ് എൻസൈം ഇനി ഹോർമോൺസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം ബോത്ത് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ഈ സെയിം എൻസൈം തന്നെ അസറ്റൈൽ കോയ കാർബോക്സിലേസ് നമ്മൾ നേരത്തെ പറഞ്ഞു മോണോമർ ആണെങ്കിൽ ഇനാക്റ്റീവ് ആണ് പോളിമർ ആണെങ്കിൽ ആക്റ്റീവ് ആണ് അതുപോലെ തന്നെ മറ്റൊരു ക്രൈറ്റീരിയ ആണ് ഫോസ്ഫോറിലേഷൻ നടക്കുവാണെങ്കിൽ ഇനാക്ടിവേറ്റഡ് ആണ് ഡി ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുന്നതെങ്കിൽ ആക്ടിവേറ്റഡ് ആവും ഇതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഹോർമോൺസ് ലൈക്ക് ഗ്ലൂക്കഗോൺ എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ എൻസൈമിന് സി എ എം പി ഡിപ്പെൻഡൻറ്റ് ഫോസ്ഫോറിലേഷൻ നടക്കും അങ്ങനെ ഫോസ്ഫോറിലേഷൻ നടന്നാൽ ഇവർ ഇനാക്ടിവേറ്റഡ് ആയിപ്പോവും ഇത് നെഗറ്റീവ് റെഗുലേഷൻ ഇനി പോസിറ്റീവ് റെഗുലേഷൻ നോക്കാം അപ്പോൾ ഇൻസുലിൻ ഹോർമോൺ പോസിറ്റീവ് റെഗുലേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിൻ ഡിഫോസ്ഫോറിലേഷൻ നടത്തി നമ്മുടെ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ ഇൻസുലിൻ മറ്റൊരു കാര്യം കൂടെ ചെയ്യും ഇൻസുലിൻ ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ ടിഷ്യൂസിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ പൈറുവേറ്റിനെ അസറ്റൈൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അസറ്റൈൽ കോയയാണ് നമ്മുടെ ഫാറ്റി ആസിഡ് സിന്തസിസിൽ ആദ്യം വരുന്ന ഇമ്പോർട്ടൻ്റ് ഒരാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസുലിൻ ഫാറ്റി ആസിഡ് സിന്തസിസിൻ്റെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ അസറ്റൈൽ കോയയുടെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അടുത്തതായിട്ട് ഈ സെയിം എൻസൈം അസറ്റൈൽ കോയ കാർബോക്സിലേസിൽ ഡയറ്ററി റെഗുലേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം ഫസ്റ്റ് പോസിറ്റീവ് റെഗുലേഷൻ പറയാം അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലും ഫാറ്റ് കുറവുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം അസറ്റൈൽ കോയ കാർബോക്സിലേസ് എൻസൈമിൻ്റെയും ഫാറ്റി ആസിഡ് സിന്തേസ് എൻസൈമിൻ്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഫാറ്റി ആസിഡ് സിന്തസിസും കൂടും ഇനി നെഗറ്റീവ് റെഗുലേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യാണ് അല്ലെങ്കിൽ നല്ല ഫാറ്റുള്ള ഹൈ ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ഡയറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ
പിന്നെ നമുക്ക് ഫാറ്റി ആസിഡ് സിന്തസിസ് അവിടെ കൂടുതലായിട്ട് നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഈ അസറ്റൈൽ കോ എ കാർബോക്സിലേസ് എൻസൈമിന്റെ പ്രൊഡക്ഷനും ഫാറ്റി ആസിഡ് സിന്തേസ് എൻസൈമിന്റെ പ്രൊഡക്ഷനും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ഡയറ്ററി റെഗുലേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഫാറ്റി ആസിഡ് സിന്തസിസ് പറഞ്ഞു, ഫാറ്റി ആസിഡ് സിന്തേസ് പറഞ്ഞു, ഫാറ്റി ആസിഡ് സിന്തേസിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫാറ്റി ആസിഡ് സിന്തേസിലുള്ള ഡൊമൈൻസ് പറഞ്ഞു, പിന്നെ റെഗുലേഷൻസ് പറഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു.